ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തായ്സ് കിച്ചൺ ആൻഡ് ബ്യൂട്ടി ടിപ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പപ്പായ ചിക്കൻ കറിയാണ്. ഇത് ബാച്ചിലേഴ്സിനും അതേപോലെ തന്നെ ബിഗിനേഴ്സിനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതേപോലെ തന്നെ റെസിപ്പിയുമാണ്. ഇതിന് ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ല. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന്, പിന്നെ പപ്പായ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, തക്കാളി, ഉള്ളി, തേങ്ങ ചിരകി വെച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയുമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തതിന് ശേഷം ഒരു കപ്പ് പപ്പായ ക്യൂബ്സായിട്ട് അരിഞ്ഞതും നാല് ചെറിയ ഉള്ളി ചെറിയ വലിപ്പത്തിൽ അരിഞ്ഞതും അതേപോലെ തന്നെ മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയുമാണ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഞാൻ എല്ലാ പൊടികളും ഇടുന്നുണ്ട്. മല്ലിപ്പൊടി മൂന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് വളരെ ഹെൽത്തായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇത് പപ്പായ കഴിക്കാത്ത കുട്ടികൾക്കും അതേപോലെ തന്നെ ഷുഗർ രോഗികൾക്കും ഒക്കെ, ചിക്കനാകുമ്പോൾ എല്ലാവരും കഴിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തായിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ച് എടുക്കാം. ഇത് വളരെ ഹെൽത്തായിട്ടുള്ള ഒരു ഡിഷാണ്, അതേപോലെ തന്നെ വളരെ ഈസിയാണ്, ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. അതിനുശേഷം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ചിക്കനും പപ്പായും വേവേണ്ട ഒരു ടൈമാണ്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഇതിനൊട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.